ഇന്ത്യയിൽ ഇപ്പോൾ ആകെ എത്ര സംസ്ഥാനങ്ങൾ ഉണ്ട് 28 2020ലെ കണക്ക് എത്ര മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകുമ്പോഴാണ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കാറുള്ളത് 24 മണിക്കൂറിനുള്ളിൽ 244.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുള്ളപ്പോൾ ലോകത്തിന്റെ ശ്വാസനാളം എന്നറിയപ്പെടുന്ന മഴക്കാടുകൾ 2019 ആഗസ്റ്റിൽ തീപിടുത്തത്തിൽപ്പെട്ട് ധാരാളം നാശനഷ്ടം സംഭവിച്ചു ഏതാണ് ആ കാട് ആമസോൺ സൂര്യനെ കുറിച്ചുള്ള പഠനത്തിന് ഏതു പേരിൽ അറിയപ്പെടുന്നു ഹീലിയോളജി ആധുനിക കാലത്തെ ഐൻസ്റ്റീൻ എന്നറിയപ്പെടുന്നത് ആരാണ് സ്റ്റീഫൻ ഹോക്കിംഗ്സ് 2022ഓടുകൂടി ഇന്ത്യക്കാരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഏത് ഗഗൻയാൻ പൂക്കളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് എന്താണ് പോമോളജി പച്ചക്കറി വളർത്തലിന് പറയുന്ന പേര് എന്താണ് വലേറി കൾച്ചർ മുളകിന് എരിവ് നൽകുന്ന പദാർത്ഥം ഏത് കാപ്സിൻ പാമ്പുകളിൽ ഏറ്റവും കൂടുതൽ വിഷം ഉള്ള പാമ്പ് ഏത് രാജവെമ്പാല കാൽപാദത്തിൽ വച്ച് മുട്ട വിരിയിക്കാൻ കഴിയുന്ന പക്ഷി ഏത് പെൻഗ്വിൻ പഴങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് എന്താണ് പോമോളജി 2020ലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്ത് വായു മലിനീകരണം തടയുക ഇന്ത്യൻ ക്ഷീര വിപ്ലവത്തിന്റെ ധവള വിപ്ലവം പിതാവ് എന്നറിയപ്പെടുന്നതാരെ വർഗീസ് കുര്യൻ പരിസ്ഥിതിയെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് എന്താണ് ഇക്കോളജി കേരളം ജനസംഖ്യയിൽ ഇന്ത്യയിൽ എത്രാം സ്ഥാനത്താണ് ഉള്ളത് 13 കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധ ജല തടാകം ഏതാണ് പൂക്കോട്ട് തടാകം വയനാട് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ് വൃക്ക നമ്മുടെ ശരീരത്തിലെ തൊക്കിന് നിറം നൽകുന്ന വസ്തു ഏതാണ് മെലാനിൻ മലയാള കവിതയിലെ ഹാസ്യ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ആര് കുഞ്ചൻ നമ്പ്യാർ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ് പി.വി. സിന്ധു നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിൽ വെച്ചാണ് പുന്നമടക്കായലിൽ നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ് മീറ്റർ ഓസ്കാർ അവാർഡ് നേടിയ മലയാളി ആര് റസൂൽ പൂക്കുട്ടി ലോക ജലദിനം ആയി ആചരിക്കുന്നത് എന്നാണ് മാർച്ച് 22 ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് ഡോക്ടർ സലീം അലി മലയാള മാസത്തിൽ ചിങ്ങം ഒന്നിന്റെ പ്രത്യേകത എന്ത് കർഷക ദിനം